ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ സ്നേഹവന്ദനം. കലുഷിത മനസ്സുകളിൽ ആശ്വാസത്തിന്റെ കൃപ ചൊരിയുവാൻ, ദൈവസ്നേഹത്തിന്റെ പരമാനന്ദമറിയുവാൻ മാർഗമൊന്നേയുള്ളൂ, പ്രാർത്ഥന. ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി മോർണിംഗ് പ്രെയർ വിത്ത് ജോസ്മി ജിനോ. എല്ലാ ദിവസവും അതിരാവിലെ സിയോൺ ക്ലാസിക്സ് യൂട്യൂബ് ചാനലിലൂടെ മോർണിംഗ് പ്രെയർ. സ്നേഹത്തിനിത്രയും ആഴമോ ദൈവമേ, ആരും കൊതിക്കുന്ന സ്നേഹമേ, കാരുണ്യമിത്രയും ആർദ്രമോ യേശുവേ, ഉള്ളം സ്തുതിക്കുന്ന സ്നേഹമേ, സ്നേഹത്തിനിത്രയും ആഴമോ ദൈവമേ, ആരും കൊതിക്കുന്ന സ്നേഹമേ, കാരുണ്യമിത്രയും ആർദ്രമോ യേശുവേ, ഉള്ളം സ്തുതിക്കുന്ന സ്നേഹമേ. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹത്തിൻ്റെ പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മളൊരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവിക പദ്ധതിയെ തിരിച്ചറിയുക. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 1 അതിൻ്റെ 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാനിന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിന് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പു തൂണും താമ്രമതിലും ആക്കിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മെ ഓരോരുത്തരെയും പറ്റി ദൈവത്തിന് ഒരു വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പദ്ധതിയെ നാം തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ വിജയം. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 1 അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന്. നാം അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ ഒരു ദൈവം ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിനറിയണം, അറിയാം നാം ആരായിരിക്കണം, ആരായി തീരണം എന്ന വ്യക്തമായൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് നമ്മെ ആര് തരം താഴ്ത്തിയാലും, നമ്മെ തഴഞ്ഞിട്ടാലും, നാം ബലഹീനരെന്ന് ആര് നമ്മളെ എഴുതിത്തള്ളിയാലും, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. യഹൂദ ജനതയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തിൽ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം യിരെമ്യാവിനെ ഏൽപ്പിച്ചത്. എന്നാൽ യിരെമ്യാവ് പറയുന്നുണ്ട്, എനിക്കതിനുള്ള പക്വതയോ പരിജ്ഞാനമോ ഒന്നും നൽകിയിട്ടില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെനിക്ക് സാധിക്കുന്നതെന്ന് യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നാം അതിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം യിരെമ്യാവിനെ ശക്തനാക്കിയെന്ന് നാം വചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നാം എത്ര മാനസിക പിരിമുറുക്കത്തിലാണെങ്കിലും നമുക്കിതെല്ലാം സാധിക്കുമോ എന്ന് നാം ചിന്തിച്ചാലും ദൈവം അവിടെയെല്ലാം നമ്മളെ ഉയർത്തും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിന് നാം ദൈവത്തെ അറിയണം, ദൈവത്തെ മുറുകെ പിടിക്കണം, ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ സാധിക്കുകയുള്ളൂ. കഴിവില്ലാത്തവരെന്നും ബാലരെന്നും സമൂഹം നമ്മളെ എഴുതിത്തള്ളുമ്പോൾ ദൈവം നമ്മളെ അവരുടെയൊക്കെ മുന്നിൽ മാനിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ബാലനായ യിരെമ്യാവിലൂടെ ദൈവം പ്രവർത്തിച്ചു. താൻ തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം യിരെമ്യാവിന് നൽകിയ ആദ്യ അരുളപ്പാട് ദൈവിക പദ്ധതിയുടെ വ്യക്തത വെളിപ്പെടുത്തുന്നു. ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നുണ്ട്. നാം ഉരുവാകുന്നതിന് മുൻപേ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് എൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ തന്നെ 100 അബ്രഹാമിന് മകന് ഉണ്ടാകുക എന്നത് പ്രകൃതി നിയമത്തിനും മനുഷ്യബുദ്ധിക്കും മനസ്സിലാക്കുവാൻ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ അവിടെ അബ്രഹാമിനെ ദൈവം മാനിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് വചനത്തിൽ. അതുകൊണ്ട് നമ്മെപ്പറ്റി എല്ലാവരെ പറ്റിയും ദൈവത്തിനൊരു വ്യക്തമായൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനൊരു കരുതലുണ്ടെന്ന് നാം മനസ്സിലാക്കണം.
ദൈവിക ശക്തിയെ നാം തിരിച്ചറിയണം. നിർമ്മലനാകുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നുവെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1 അതിൻ്റെ 10 വാക്യത്തിൽ പറയുന്നു. തിന്മയ്ക്കെതിരെ പോരാടുവാനും നന്മയെ നട്ടു വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വത്തോടെയാണ് യിരെമ്യാവിനെ ദൈവിക ശുശ്രൂഷ വിളിച്ചത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോഴും കഷ്ടതകളിൽ കൂടി നാം നടക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. മറ്റുള്ളവർ നമ്മെ ബലഹീനരെന്നും കൊള്ളില്ലാത്തവരെന്നും കഴിവില്ലാത്തവരെന്നും എണ്ണിയേക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ നാമം ദൈവത്തിൻ്റെ മുൻപിൽ മഹത്വപ്പെടുമെന്ന് വചനത്തിലൂടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ പദ്ധതിയെ നാം മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു വ്യക്തമായൊരു പദ്ധതി ഉണ്ടെന്ന് നാം മനസ്സിലാക്കി നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നാം എല്ലായിടത്തും നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും. ആർക്കും നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ യിരെമ്യാവിനെ പോലെ നമുക്കും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളെ അറിയിച്ചിരിക്കുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാനും ദൈവം നമ്മളെ എത്രയധികം കരുതുന്നു എത്രയധികം സംരക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം അവൻ്റെ പാതയിലൂടെ കടന്നു പോകുവാനുമായിട്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്ന അപ്പാ. ദൈവമേ, ഞങ്ങൾ ഇന്ന് ചെറിയൊരു കാര്യമാണ് ചിന്തിച്ചതെങ്കിലും കർത്താവെ അങ്ങേക്ക് ഞങ്ങളെപ്പറ്റി ഒരു നല്ല പദ്ധതിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ തലയിലെ ഒരു തലമുടി നാരിഴ പോലും പൊഴിയുന്നത് അറിയുന്ന എൻ്റെ കർത്താവ് ഹാലിയ, ഞങ്ങളെപ്പറ്റി ഒരു വ്യക്തമായൊരു പദ്ധതി അങ്ങ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പാ. ദൈവമേ, ആ പദ്ധതിയിലോട്ട് ഞങ്ങൾ എത്തിച്ചേരണമെങ്കിൽ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കണം. കർത്താവെ ഹാലിയ, അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിലോട്ട് ഞങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ. ആര് ഞങ്ങളെ നിന്ദിച്ചാലും ആര് ഞങ്ങളെ കഴിവില്ലാത്തവരെന്ന് എണ്ണിയാലും ആര് ഞങ്ങളെ ബലഹീന പാത്രമെന്ന് എണ്ണിയാലും കർത്താവെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ മഹത്വപ്പെടുവാനായിട്ട് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ കർത്താവെ, ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവെ വെള്ളത്തെ വീഞ്ഞാക്കിയവന് കർത്താവെ, ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ കർത്താവെ കുരുടിന് കാഴ്ച ലഭിച്ചപ്പോൾ കർത്താവെ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ കർത്താവെ അങ്ങേക്ക് കർത്താവ് ഇതെല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അതുകൊണ്ട് ഞങ്ങളുടെ കുറവുകളെ എന്താണെന്ന് കർത്താവെ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ കർത്താവ് മനസ്സിലാക്കുന്നത് ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അപ്പാ ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ കർത്താവെ ഹാലേലൂയ അവിടുന്ന് കർത്താവെ മാറ്റിക്കളഞ്ഞ് കർത്താവെ ഞങ്ങളെ ഒരു ശക്തനാക്കുവാൻ മറ്റുള്ളവർ മുന്നിൽ കർത്താവെ നിന്ദാപാത്രരായി തീരാതെ ലജ്ജിതരായി തീരാതെ അവരുടെ മുൻപിൽ ഒരു മാനപാത്രമായി ഞങ്ങൾ ഉയർത്തുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ഇന്ന് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിന്മേൽ എൻ്റെ കർത്താവെ ഞങ്ങളുടെ കരം പരിവർത്തിക്കണമേ. ജോലിയില്ലാതെ ഭവനമില്ലാതെ മക്കളുടെ ഭാവി ഓർത്തെല്ലാം കർത്താവെ വിചാരപ്പെടുന്ന അനേകർ കർത്താവെയുണ്ട്. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം അവിടുന്ന് തരണമേ അപ്പ. അങ്ങയുടെ പദ്ധതി അനുസരിച്ച് കർത്താവ് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് അവിടുന്ന് സാധിക്കണം. ഇന്ന് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗം തുറക്കുന്ന മോക്ഷമേ, കരതാരിത്രയും നന്മയോ പാലക, ഹൃദയത്തിനിത്രയും വെണ്മയോ മോചക, ഉള്ളിൽ വസിക്കുന്ന പുണ്യമോ സ്നേഹത്തിനിത്രയും ആഴമോ ദൈവമേ, ആരും കൊതിക്കുന്ന സ്നേഹമേ കാരുണ്യമിത്രയും ആർദ്രമോ യേശുവേ, ഉള്ളം സ്തുതിക്കുന്ന സ്നേഹമേ ഉള്ളം സ്തുതിക്കുന്ന സ്നേഹമേ.